ലൊക്കേഷൻ പറയുമ്പോൾ ഇന്നാണോ മറ്റാണോ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമുക്ക് നോക്കിയാലോ, വിൽ ലീവ് ഇൻ യു എസ്, ഐ ലീവ് ഇൻ ഇംഗ്ലണ്ട്, ഐ ലീവ് അറ്റ് നമ്പർ 35 പോർട്ട്മാൻ റോഡ്. എന്താ ഇവിടെ ഇൻ ഇവിടെ അറ്റം വരാൻ കാരണം? നമുക്ക് കണ്ടാലേ മനസ്സിലാവും. ശ്രദ്ധിച്ചേ, ഇൻ യു എസ്, ഇൻ ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കൺട്രി, ഒരു വലിയ സിറ്റി, ഒരു വലിയ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻ യൂസ് ചെയ്യണം. ഇവിടെ നമ്പർ 35 പോർട്ട്മാൻ റോഡ് ഒരു എക്സാക്ട് അഡ്രസ്സ് തന്നിട്ടുണ്ട് അല്ലേ, ഒരു സ്പെസിഫിക് അഡ്രസ്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ അറ്റ് യൂസ് ചെയ്യുന്നത്. ഐ ലീവ് അറ്റ് ദ സീ സൈഡ്, വി വിൽ മീറ്റ് അറ്റ് ദ ലൈബ്രറി. അറ്റ് ദ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ജനറൽ ലൊക്കേഷനാണ്, ഇന്നടുത്ത് മീറ്റ് ചെയ്യാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ അറ്റ് ഹോം, അറ്റ് ദ ബാങ്ക്, അറ്റ് ദ സ്കൂൾ, അറ്റ് ദ ബോട്ടം ഓഫ് സ്റ്റെയേഴ്സ്, ഇങ്ങനെ ജനറൽ ലൊക്കേഷൻ, സ്പെസിഫിക് അഡ്രസ്സ്, ടോപ്പ് ബോട്ടം എൻഡോ സംതിങ് അറ്റ് എ പോയിന്റ് ഒക്കെ പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്യുക. ഇതേപോലെ വലിയ സിറ്റി, കൺട്രി, പിന്നെ ചെറിയ വാഹനങ്ങളുടെ ഉള്ളിൽ, വാട്ടർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇൻ യൂസ് ചെയ്യുക. അതവിടെ എക്സാമ്പിൾസ് ഉണ്ട്, ഇൻ മൈ കാർ, ഇൻ മൈ ബാഗ്, ഇൻ ദ സീ, ഇൻ ഇറ്റലി. ഓക്കെ, ലാർജ് സിറ്റി, കൺട്രി ഒക്കെ ഇന്ന സ്പെസിഫിക് അഡ്രസ്സ് അറ്റ്.